എല്ലാവർക്കും സമ്മീസ് ആൻഡ് സണ്ണി സീക്രട്സിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ അന്ന് മേടിച്ച് കമ്മലാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ജോളി സിൽക്സിൽ നിന്ന് ആഡിസയിലല്ലേ, അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അതൊക്കെ നിങ്ങളെ കാണിക്കാവുന്ന, എന്നും എന്നും ബ്യൂട്ടി ടിപ്സ് ആകുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും എനിക്കും ബോറടിക്കും. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ദിയായ്ക്ക് കുറച്ച് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ആദ്യം ദിയാണിത് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ഒരു 300 താഴെ റേറ്റ് ഉള്ളതാണ് കേട്ടോ. ഫസ്റ്റ് ആണ് ഇതാ ദിയാക്ക് മേടിച്ചത്. ഇതിൻ്റെ തന്നെ കാർട്ടൂനും ഒരു വൈറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ബില്ലടിക്കുന്ന സമയത്ത് ഇത് മിസ്സായിപ്പോയി, ഇതിൻ്റെ വൈറ്റ് മിസ്സായിപ്പോയി കാർട്ടൂൻ്റെ. അത് കഴിഞ്ഞിട്ട് ദിയാക്ക് മേടിച്ചത്. ദിയാക്കും കാർട്ടൂനും ഏകദേശം ഒരേ കണക്കത്തെ ഡ്രസ്സൊക്കെ തന്നെ മേടിച്ചേക്കുന്നത്. ഇത് കണക്കത്തത്, ഇത് ഈ കളർ തന്നെ കാർട്ടൂനും മേടിച്ചിട്ടുണ്ട്. അവർക്ക് രണ്ടുപേർക്കും കൂടെ ഒരേ കണക്ക് ഇട്ട് കൊടുക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പിന്നെ ദിയ സൈസ് കുറച്ച് ചെറുതായത് കാരണം കാത്തൂന് നല്ല സെലക്ഷൻ കിട്ടും. കാത്തു നല്ല സൈസ്, ആ അവളുടെ ഏജിൻ്റെ അത്രയുള്ള സൈസ് കാത്തു ഉണ്ട്. ദിയ ആണെങ്കിൽ അങ്ങനെ ഇല്ല, അത് കാരണം ദിയക്ക് കുറച്ച് സൈസ് കുറഞ്ഞ ഡ്രസ്സ് നോക്കി എടുക്കുന്നത്. ഇത് ഉണ്ടല്ലേ, ഇതിനൊക്കെ 100 something ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ ഇവർ സ്കൂളിൽ പോകുന്നതല്ലേ, സ്കൂളിൽ പോകുമ്പം ഇവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം എന്താ കളർ ഡ്രസ് ഉണ്ട്. പക്ഷേ എന്നാലും ഈ ഡ്രസ്സ് ദിയാടെ സൈസ് നോക്കി മേടിച്ചാണെങ്കിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ കഴുത്ത് കയറത്തില്ല. അപ്പം വിചാരിച്ചു ബാക്കിൽ ഇങ്ങനെ യു ആയിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ഹൂക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചു. അത് ഇത് ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല ഇതൊന്നും, അത് കാരണം ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതെനിക്ക് കുറച്ച് നല്ല ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് കേട്ടോ. ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്ലീവ് ഉണ്ട്, പക്ഷേ എനിക്ക് ദിയായ്ക്ക് അങ്ങനെ സ്ലീവ് ഇട്ട് കൊടുക്കുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല. ദിയ കുഞ്ഞല്ലേ, സ്ലീവൊക്കെ വെച്ച് പിടിപ്പിച്ച് നടക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഈ സ്ലീവ് അത്ര എനിക്ക് വലിയ കമ്പൽസറി ഒന്നും അല്ല. കുട്ടികൾക്ക് കുറച്ച് സ്ലീവ് ഇല്ലാത്ത ഡ്രസ്സാണ് നല്ലത്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. എനിക്കതായി ഇഷ്ടം കേട്ടോ. പിന്നെ ഇത് ബട്ടണുണ്ട് കേട്ടോ. ഇതിൻ്റെ ബ്ലാക്ക് കളറ് കാത്തൂന് മേടിച്ചത് ബ്ലാക്ക് കളറ്, കാത്തു വൈറ്റ് ആണ് കേട്ടോ, നല്ല വൈറ്റാണ്. ദിയ ഒരു മീഡിയം കളറാണ്, അപ്പോൾ കാത്തിന് വൈറ്റ് ബ്ലാക്ക് മേടിച്ച് ദിയക്ക് ഞാൻ ഈ കളർ മേടിച്ചു. പിന്നെ ദിയക്ക് ജസ്റ്റ് ഇതൊക്കെ എന്ന് വെച്ചാൽ ദിയക്ക് കുറേ ഭയങ്കരമായിട്ടുള്ള വലിയ ഫ്രോക്കുകളാണ് കൂടുതലുള്ളത്, ഈ ടൈപ്പൊക്കെ വളരെ കുറവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കുറച്ച് അത്യാവശ്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പെട്ടെന്ന് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് ദിയക്ക് ഈ ഒരു ഡ്രസ്സും കൂടെ. ഇതും ദിയാക്ക് തല കയറത്തില്ല, അപ്പം ഇനിയിപ്പോൾ ബാക്കിൽ നിന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഇത് അല്ലാതെ യുനെക്ക് കണക്ക് വയ്ക്കണം. യുനെക്ക് മീൻസ് ഞാൻ ഇതിനങ്ങനെയാണ് കേട്ടോ, ബാക്കിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ യുനെക്ക് കണക്കിരിക്കും. പക്ഷെ കറക്റ്റ് ഇങ്ങനെ വരത്തില്ല, ഇങ്ങനെ ഒരെണ്ണം അത്രേ ഉള്ളൂ. പിന്നെ ഈ പ്രാവശ്യം അമ്മ ഞങ്ങൾക്കൊരു ഓഫർ തന്നിട്ടുണ്ടായിരുന്നു. ഓഫർ വേറെ ഒന്നുമല്ല, ഈ പ്രാവശ്യം കൊച്ചുമക്കൾക്ക് ഡ്രസ്സ് എടുക്കുന്നില്ല, മക്കൾക്ക് ഡ്രസ്സ് എടുക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ അമ്മ ഞങ്ങൾക്ക് എടുത്തുന്ന ഡ്രസ്സൊക്കെ കാണിച്ചു തരാം. ഇതാണ്, ഇതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്ത ഡ്രസ്സ് കേട്ടോ, ശരിക്കും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് എടുത്തത്. പക്ഷേ വീട്ടിൽ വന്ന് തുറന്ന് നോക്കിയപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് കണ്ടില്ലേ ഇതിൻ്റെ നെക്ക് ഇങ്ങനെയാണ് നെക്ക്. അതുപോലെ കുറച്ച് വർക്ക് ഉണ്ട്, കുറച്ച് വർക്ക് തോനെ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ അത്ര നല്ലതായിട്ട് വണ്ണം ഉള്ളവർക്കാണെങ്കിൽ ഈ വർക്ക് മൊത്തവും ഇവിടെ കിട്ടും. എനിക്ക് അത്രയും വണ്ണം ഇല്ലാത്തത് കാരണം എനിക്ക് ഈ വർക്ക് മൊത്തവും കിട്ടുന്ന രീതിയിൽ അമ്മ നോക്കിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനൊരു ഐഡിയ വെച്ച് ഇതിൻ്റെ അടിയിൽ നമുക്ക് ഒരു ഓറഞ്ചിൻ്റെ കുറച്ച് കട്ടിയുള്ള തുണി വെച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പം ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡാണ് അത്. എന്നിട്ട് ബാക്കിൽ യൂനെക്ക് കണക്ക്, ഇതിൻ്റെയൊക്കെ ബാക്കിൽ അങ്ങനെയാണ് കേട്ടോ. അതെനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല നോക്കട്ടെ, ഇതൊക്കെ അങ്ങനെയാണ് കേട്ടോ, കണ്ടോ ബാക്കിൽ അങ്ങനെ അങ്ങനെ യൂനെക്ക് കണക്കാണ് വെച്ച് തയ്ച്ചിരിക്കുന്നത്. അതേ കണക്ക നോക്കാമെന്ന് വിചാരിച്ചു ഇത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇതിൻ്റെ എല്ലാം കിട്ടുമോ എന്ന ഡൗട്ടുണ്ട്. ഇവിടെ വീട്ടിൽ വന്ന് തുറന്ന് നോക്കിയപ്പോഴേ മൊത്തവും കിട്ടത്തില്ല. അതുപോലെ നെക്ക് അവർ കറക്റ്റായിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ, ഇങ്ങനെ യൂനിക്കായിട്ട് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാൻ്റ് ഒരു ഗ്രീൻ കളറാണ് കേട്ടോ, പക്ഷെ എനിക്ക് ആ ഗ്രീൻ ഇതിൻ്റെ കൂടെ പോകുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പാൻറ്റിൻ്റെ കളർ, കറക്റ്റ് കളർ കേട്ടോ, അതെങ്ങനെയായിരിക്കും എന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ ചോദിച്ചത് എൻ്റെ അനിയത്തിയുടെ ഞാൻ കാണിച്ചു തരും കേട്ടോ. അപ്പം അമ്മ എന്നോട് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള 3 എടുക്കാൻ പറഞ്ഞു, എന്നിട്ട് അമ്മ അനിയത്തിക്ക് സെലക്ട് ചെയ്തു. ഇത് അവളുടെ ഷോളാണോ എന്താ,
ഇത് അവള് പാർലറിൽ പോകുന്നതല്ല, അപ്പൊ അവൾക്ക് റെഗുലർ യൂസും ഇതല്ല. ശരിക്കുള്ള കളർ നല്ല ഗ്രീൻ ആണ് കേട്ടോ, ഒരു ഗ്രീൻ ആണ്. എന്താ ഈ ഗ്രീനിന്റെ പേരെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് തുണി, അപ്പൊ അതിന്റെ പാന്റ് റെഡ് കളറാണ്. അത് നല്ല നല്ല അമ്മ ഞങ്ങൾ പിന്നെ എടുത്തോണ്ട് വന്നപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടാനായിട്ട് ഞങ്ങൾ കൊടുക്കാമെന്നൊക്കെ തീരുമാനിച്ചപ്പോൾ അമ്മ ഒന്ന് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം അമ്മ പൊതുവേ സ്റ്റിച്ച് ചെയ്യുന്ന ആളായത് കാരണം അമ്മയ്ക്ക് ഏകദേശം ആ ഒരു ഇതറിയാം. അതിൻ്റെ ഷോളാണ് കേട്ടോ, ഫുള്ള് വർക്കുണ്ട്, ഫുൾ വർക്കല്ല അത്യാവശ്യം വർക്കുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച ആ ചുമപ്പിന് തന്നെ ഇമ്മാതിരി ഓറഞ്ചിൻ്റെ നല്ല കട്ടിയുള്ള തുണിയുണ്ടല്ലോ, അതെടുത്തിട്ട് അതിൻ്റെ അടിയിൽ കൊടുത്ത് ഇത് കണക്ക് പൈപ്പിങ് ഉള്ള രീതിയിൽ ഇങ്ങനെ വരുമല്ലോ, ഇമ്മാതിരി ചെയ്തിട്ട് കൈയുടെ ഇവിടേക്ക് അങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ റൗണ്ട് കൊടുത്തിട്ട് ബാക്കിലും നെക്കിൻ്റെ അടുത്തൊക്കെ, പക്ഷേ എങ്ങനെ ആയി വരുമെന്നൊരു പിടിയില്ല അതിൻ്റെ കാര്യത്തിൽ. പിന്നെ എടുത്തത് ഇത് സംഗീക്ക് എടുത്ത കേട്ടോ, അമ്മ എടുത്തതാണ്, സംഗീക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ എടുത്തതാണ്. ഇത് കുറച്ച് ഭാഗത്ത്, ഈ ഒരു ഈ കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ എംബ്രോയിഡറി. അതിൻ്റെ ഷോള് വന്നിട്ട് ഇങ്ങനെയാണ്, ഷോളിനകത്ത് നിറയെ വർക്കാണ് കേട്ടോ, അത് നല്ല എണ്ണമാണ്. അതും ഇത് അമ്മ സെലക്ട് ചെയ്ത കേട്ടോ. ഞാൻ സെലക്ട് ചെയ്തത് മൂന്നും ഈ ഇമ്മാതിരി എന്താ പൈപ്പ് ഈ ഈ ട്യൂബ് വർക്ക് ഉണ്ടല്ലോ, ട്യൂബ് വർക്കിൻ്റെയാണ് ഞാൻ മൂന്നും സെലക്ട് ചെയ്തത്. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ സംഗീക്ക് ഞാൻ സെലക്ട് ചെയ്തത് എന്ന് പറഞ്ഞോ ഇഷ്ടപ്പെട്ട്, അപ്പോൾ അവൾക്ക് അത് എടുക്കാം, അത് അവൾക്ക് കൊടുത്ത്. ഇതൊക്കെ 600 അങ്ങനെ 699 ആ ഒരു റേറ്റിൽ തന്നെ. ഇതാണ് പിന്നെ പറഞ്ഞു എടുത്തത്, ഇതിൻ്റെ നെക്ക് കണ്ട് ഇങ്ങനെ വരും. അപ്പോൾ എനിക്ക് പൊതുവേ ബോട്ടം നെക്കാണ് ഇഷ്ടം. ഇത് വലിയ ഒരു ഇഷ്ടപ്പെട്ടു, തയ്ക്കുമ്പോൾ നല്ലതായിരിക്കും. ഇതിൻ്റെ പാൻറ്റ് വേറെ, ശരിക്കും പറഞ്ഞാൽ ഇതിൽ കാണിക്കുന്നതിനെ കൊണ്ടായിരിക്കും കളറിന് ഒരു കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ശരിക്കുള്ള കളറല്ല ഇത്, നല്ല നല്ലൊരു നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ. നല്ലതെന്ന് വെച്ചാൽ ഇങ്ങനെ കയ്യിൽ വെച്ച് കണ്ടേ ഇങ്ങനത്തെ കളറാണ്, നല്ല കളറാണ് കേട്ടോ. ഇത് എടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു വട്ടം പറഞ്ഞില്ല അമ്മയും കൊണ്ട് ലാബിൽ ചെക്ക് ചെയ്യാൻ പോയെന്ന്, അന്ന് മേടിച്ച സാധനങ്ങളെ ഇപ്പോഴേ കാണിക്കാൻ പറ്റിയ ഇതിൻ്റെ അതിൻ്റെ പാൻറ്റാണ് ഇത്. അപ്പോൾ കുഴപ്പമില്ല, അതമ്മ പറഞ്ഞു അതും ഇതും കൂടെ നല്ല മാച്ചായിരിക്കും എന്ന് പറഞ്ഞ്. പക്ഷേ ഈ ചോപ്പിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഒരു വിഷമമായിട്ടിരിക്കുന്നത്. ഇതാണ് പിന്നെ ഞാൻ എടുത്തത്, എല്ലാം ഞാൻ എടുത്ത എല്ലാം മിക്കതും ട്യൂബ് വർക്കായിരുന്നു. എൻ്റെ ഇതിൻ്റെ കഴുത്ത്, ഇതിൻ്റെ കഴുത്ത് നല്ല സിമ്പിളായിട്ടുള്ളൊരു കഴുത്താട്ടോ. ഇത് അവൾ മടക്കി വെച്ചപ്പോൾ അങ്ങനെ അങ്ങ് മടക്കി വെച്ചു, അതല്ലേ. അപ്പം ഇതാണ് കഴുത്തുണ്ടോ, റൗണ്ട് നെക്കാണ് കേട്ടോ. ശരിക്കും തുണിയുടെ കളറാണ്ട് ഇങ്ങനത്തെ ഒരു കളറാണ് തുണിയുടെ കളർ, നല്ലതായിരുന്നു കേട്ടോ. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ അവൾ അതെടുത്തു. അതിൻ്റെ പാൻറ്റ്, അതിൻ്റെ പാൻറ്റിൻ്റെ കളർ എന്താ, ആ അതിൻ്റെ പാൻറ്റ് ഷോളാണ് ഇത് കേട്ടോ, അതിൻ്റെ പാൻറ്റ് ഷോളാണ് ഇത്. കുഴപ്പമില്ല, അവൾക്ക് അത് ഇഷ്ടപ്പെട്ടത് കാരണം അതെടുത്തു. ഞാൻ എടുത്തത് ആ റെഡും ആ ഗ്രീനും ആയിരുന്നു ഞാൻ എടുത്തത്, ബാക്കി മൂന്നും അവൾക്ക് എടുത്തു വെച്ചിരിക്കുക. പിന്നെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിൽ ഒരു കാര്യം പറയാൻ മറന്നു, ഇന്ന് ഞാൻ ഓൺലൈൻ വഴി ഞാൻ ഒരു പർച്ചേസിങ് നടത്തി, ഞാൻ ഫ്ലോപ്പായി പോയ ആളാണ്. പിന്നെയും ഞാനൊരു ഓൺലൈൻ വഴി വീണ്ടും മൂന്ന് കുർത്ത മേടിച്ചു, പക്ഷേ കൈ കിട്ടിയപ്പോൾ എൻ്റെ അമ്മ കൊള്ളത്തിൽ എന്ന് പറഞ്ഞാൽ പോലെ കൊള്ളത്തില്ല, ബനാറസ് അങ്ങനെയാണ് അവരുടെ പേര്. ഞാനപ്പോൾ റിട്ടേൺ ചെയ്യാൻ വേണ്ടി മെയിലൊക്കെ അയച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇനി വരുന്നപ്പം ഇനി എന്താവും എന്ന് ഇനി വരും വഴിയെ കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞല്ലോ അത്. എല്ലാവർക്കും ഒപ്പം ബൈ ബൈ.